നമസ്കാരം. സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കായ് പത്ത് തിന്നാം. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ് ഇത്. ഇപ്പോൾ എങ്ങനെയാണ്, ഏതാണ് സമ്പത്ത് എന്ന് പറഞ്ഞ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സ്വത്ത് എന്നുള്ളതാണ് അർത്ഥം വെക്കുന്നത്. പിന്നെ നമ്മുടെ മുൻ എം പി ഉണ്ട് ഡോക്ടർ എ സമ്പത്ത്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിന്റെ ചുമതലയുള്ള ഡൽഹിയിലെ ലെയ്സൺ ഓഫീസറാണ്. പക്ഷേ ഡൽഹിയിലല്ല, നാട്ടിലാണ്. ഈ ലെയ്സൺ ഓഫീസർക്ക് ഇതുവരെ ശമ്പളം മുടങ്ങിയിട്ടില്ല. ഇവിടെ പാവപ്പെട്ട സർക്കാർ ജീവനക്കാരന്റെ കയ്യിൽ നിന്ന് സാലറി ചലഞ്ചും ആ ചലഞ്ചും ഈ ചലഞ്ചും പിടിച്ചുവാങ്ങലും ഒളിപ്പിച്ചു വെക്കലും പിന്നീട് കൊടുക്കാമെന്ന് പറയലും ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർ എ സമ്പത്ത് എം പിക്ക് ഇതുവരെ ഒരു സമ്പത്തിനും കുറവുണ്ടായിട്ടില്ല. ഇതിനു മുൻപും അദ്ദേഹത്തിന് സമ്പത്തിനൊന്നും കുറവുണ്ടായിട്ടില്ല. അദ്ദേഹം അല്പം സമ്പത്തും കാര്യങ്ങളും ഒക്കെയുള്ള വ്യക്തി തന്നെയാണ്. ജനപ്രതിനിധിയായിരുന്നു കാലങ്ങളോളം. അതുപോലെ അതുമാത്രമല്ല, രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. കെ അനിരുദ്ധന്റെ മകനാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ കാലത്തെ രാഷ്ട്രീയ പരിചയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വലിയ നിയമവിദഗ്ധനൊക്കെയാണ്. പക്ഷേ വീട്ടിലിരുന്നും ധാരാളം ശമ്പളം വാങ്ങിച്ചു. നമുക്കതിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. ഈ ശമ്പളം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് അതൊരു തെറ്റായിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ പാവപ്പെട്ടവരുടെ ശമ്പളം കൈയിട്ട് വരികയും സാലറി ചലഞ്ച് പ്രഖ്യാപിക്കുകയും പിടുത്തവും അതും ഇതുമൊക്കെയായി കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിപ്പോൾ ചർച്ചയാകുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ലെയ്സൺ ഓഫീസർ, സർക്കാർ നിയമിച്ച ക്യാബിനറ്റ് റാങ്കിലുള്ള ലെയ്സൺ ഓഫീസർക്ക് ശമ്പളം കൊടുക്കുന്നതിന് എന്താ തെറ്റ്? ജോലിയൊന്നും ഇല്ലെങ്കിലും ശമ്പളം കിട്ടും. അവിടെ പോകാഞ്ഞിട്ടാണ്, അവിടെ ജോലിയൊന്നും പ്രത്യേകിച്ച് ഇല്ലാഞ്ഞിട്ടാണ്. അതും എല്ലാവർക്കും അറിയാം, കോവിഡ് കാലമാണ്. നമുക്കതിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്, ഈ വാർത്ത. ഡൽഹിയിലെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി എ സമ്പത്ത് കഴിഞ്ഞ 5 മാസത്തിനിടെ വീട്ടിലിരുന്ന് ശമ്പളമായി കൈപ്പറ്റിയത് 3.28 ലക്ഷം രൂപയെന്ന് വിവരാവകാശ രേഖ പ്രകാരം വ്യക്തമാകുന്നു. മാർച്ചിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് മുതൽ സമ്പത്ത് നാട്ടിലാണ്. ഏപ്രിൽ മുതൽ എത്ര ദിവസം ഡൽഹിയിൽ ജോലിക്ക് ഹാജരായിരുന്നു, അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നിവ സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് ഈ വിവരാവകാശ രേഖ പ്രകാരം മറുപടി കിട്ടിയത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും സഹായങ്ങളും വേഗത്തിൽ നേടിയെടുക്കാനും സർക്കാരിന്റെ മറ്റാവശ്യങ്ങൾ നിറവേറ്റാനുമാണ് മുൻ എം പിയും സി പി എം നേതാവുമായ എ സമ്പത്തിനെ ഡൽഹി കേരള ഹൗസിൽ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കോടെ സർക്കാർ നിയമിച്ചത് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. കോവിഡ് ലോക്ഡൌൺ മുതൽ പ്രത്യേക പ്രതിനിധി വീട്ടിലാണ്. ലോക്ഡൌണിനെ തുടർന്ന് ഡൽഹി ഉൾപ്പെടെ വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മലയാളികൾ നാട്ടിലെത്താനാകാതെ കുഴങ്ങിയപ്പോൾ സഹായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് അന്ന് വലിയ പരാതിയായിരുന്നു. അല്ല, ഇദ്ദേഹം ആദ്യം തന്നെ നാട്ടിലേക്ക് എത്തി, പിന്നെ അവിടെ എന്ത് ഏകോപിപ്പിക്കാനാണ്? ഡൽഹിയിലും മറ്റൊന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ നിരവധി മലയാളികൾ കുടുങ്ങിക്കിടന്ന കാലവും അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇവിടുത്തെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാത്തതും ഞങ്ങളടക്കം അന്ന് വാർത്ത നൽകിയിരുന്നു. അന്ന് ഈ പ്രത്യേക ലെയ്സൺ ഓഫീസർ എവിടെ പോയി എന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. പ്രത്യേക ലെയ്സൺ ഓഫീസർ ആദ്യം തന്നെ നാട്ടിലേക്ക് മുങ്ങി എന്നാണ് അന്ന് അറിയാൻ കഴിഞ്ഞത്. ലോക്ഡൌണിന്റെ ഭാഗമായി വിമാന റെയിൽവേ സർവീസുകൾ നിർത്തിവെച്ചതോടെ നാട്ടിൽ കുടുങ്ങിപ്പോയതാണെന്നായിരുന്നു അന്ന് നൽകിയ വിശദീകരണം. കൊള്ളാം. എന്നാൽ ആഭ്യന്തര വിമാന സർവീസുകളും ട്രെയിൻ സർവീസുകളും ഭാഗികമായി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ട് എത്ര നാളായി? എത്രയോ നാളുകളായി. ഇപ്പോഴും പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. എങ്കിലും ഡൽഹിക്കൊക്കെ ഒന്ന് പോയി വരാൻ ഏ സമ്പത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നിട്ടും എന്തിനാണ് അങ്ങ് വീട്ടിലിരിക്കുന്നത് എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. കാരണം പൊതുജനത്തിന്റെ പണമെടുത്താണ് അങ്ങേക്ക് ശമ്പളം തരുന്നത്, അല്ലാതെ എ കെ ജി സെന്ററിലെ പണമെടുത്തല്ല ഏ സമ്പത്തിന് ശമ്പളം കൊടുക്കുന്നത്. കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്നുള്ള ഓരോ നികുതിപ്പണ കൊടുക്കുന്നവന്റെയും പോക്കറ്റിൽ കൈയിട്ടാണ് ഈ പണം നൽകുന്നത്. അതിന് ഒരല്പം മാന്യതയും കാര്യങ്ങളും ഒക്കെ വേണം എന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം പലരും പറയുന്നുണ്ട്. അതുപോലെ എന്നിട്ടും പ്രത്യേക പ്രതിനിധി വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങുന്നു എന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. 3,23,480 രൂപ 5 മാസത്തിനിടെ ശമ്പളമായി കൈപ്പറ്റി ഡൽഹിയിലെ പ്രത്യേക അലവൻസ് കൂടി ചേരുന്നതാണ് ഈ തുക. സമ്പത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പലരും ഇതിനു മുൻപ് ഗവർണർക്കും സർക്കാർക്കുമൊക്കെ പരാതി നൽകി. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന് സർക്കാർ മറുപടി പോലും നൽകിയിട്ടില്ല. ഏ സമ്പത്തിനെ ഇതുപോലെ തോറ്റ എം പിയെ എന്തിനാണ് ഇങ്ങനെ വച്ചുപുറപ്പിക്കുന്നത്, ഇങ്ങനെ വളർത്തി വലുതാക്കുന്നത് എന്നൊക്കെ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രതിപക്ഷവും അതുപോലെ സാധാരണക്കാരും ഒക്കെ ചോദിച്ചു. ഇപ്പോൾ ഒരു ഇലക്ഷൻ എന്ന് മത്സരിച്ച് തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാബിനറ്റ് റാങ്കില്ലാതെ അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കില്ലേ എന്നും പലരും അന്ന് പരിഹാസരൂപേണ ചോദിക്കുന്നത് കേട്ടു. ക്യാബിനറ്റ് റാങ്കോട് കൂടി തന്നെ അവിടെ ലെയ്സൺ ഓഫീസർ, അങ്ങനെ സത്യം പറഞ്ഞാൽ കേരള ഹൗസിൽ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് പ്രത്യേകമായി ഉണ്ടാക്കി അവിടെ വയ്ക്കുകയായിരുന്നു. കേരള ഹൗസിന്റെ ഒരു കെയർടേക്കർ ഉണ്ട്, അതുപോലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഒരു ഐ എ എസ് പ്രതിനിധി അവിടെ കേരള ഹൗസിന്റെ ഇൻചാർജ് ഓഫീസറായിട്ടുണ്ട്. അങ്ങനെ നിരവധി പേരുള്ളപ്പോൾ ഒരു ലെയ്സൺ ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റും ഇട്ട് ഒരു റൂമും കൊടുത്ത് ലക്ഷങ്ങൾ വിലയുള്ള വണ്ടിയും കൊടുത്ത് സകലവിധ സംവിധാനങ്ങളോടും കൂടി ഈ എ സമ്പത്ത് ഡോക്ടർ എ സമ്പത്തിനെ മുൻ എം പിയെ അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്തിനാണ്? എക്സ് എം പി എന്ന് ഇദ്ദേഹം പണ്ട് കാറിൽ ബോർഡ് വെച്ചതായി ഒരു ആരോപണം ഉണ്ടായിരുന്നു. പിന്നീട് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റാണെന്ന് തെളിഞ്ഞു. ആയിക്കോട്ടെ, എക്സ് എം പി തന്നെയാണ്, ആയിക്കോട്ടെ, നമുക്ക് അതിനൊന്നും ഒരു വിരോധവുമില്ല. പക്ഷേ ഈ സമ്പത്തിൽ ഒക്കെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ ഈ സമ്പത്തിനെ പോലുള്ള ആളുകളെ സംരക്ഷിച്ച് ശമ്പളവും കൊടുത്ത് അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിൽ കൈയിട്ട് സാലറി ചലഞ്ചും നടത്തി ശമ്പളപ്പെടുത്തവും കഴിഞ്ഞ് എന്താണ് കഥ?
ഇവിടെ ജനങ്ങളെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലേ? അതോ ഇതുപോലെയുള്ള ക്യാബിനറ്റ് റാങ്കുള്ള ലേസർ ഓഫീസർമാർക്കും പ്രത്യേക ആളുകൾക്കും മാത്രമേ ഇവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ, പാവങ്ങൾക്കും പട്ടിണി പാവങ്ങൾക്കും ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്കും വീടില്ലാത്തവർക്കും ഇവിടെ കഴിയണ്ടേ? ഇതെന്തൊരു തൊഴിലാളി വർഗ പാർട്ടിയാണ്! സത്യം പറഞ്ഞാൽ തൊഴിലാളി വർഗ പാർട്ടി എന്ന് ഈ പാർട്ടിയെ പറയാൻ തന്നെ തൊഴിലാളികൾക്ക് നാണക്കേടായിരിക്കുന്നു. എന്തായാലും സമ്പത്തിന് ഒരു കുറവും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.